ഞാൻ ഇന്ന് പരിചയപ്പെടുന്ന വീട്ടിൽ രണ്ട് അത്ഭുതങ്ങളാണുള്ളത് ഒന്ന് രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ളൂ പക്ഷേ ഒരു മൂവായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഫീല് വരും മറ്റൊന്ന് ചെറിയൊരു ഏരിയയിൽ അതായത് ഒരു മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ലിവിങ്ങും ഡൈനിങ്ങും സ്റ്റെയറും കിച്ചണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇത് രണ്ടും നിങ്ങൾ പഠിക്കേണ്ട കാഴ്ചകളാണ് ആരാണ് ചെയ്തത് അവർ വർക്ക് എന്താണെന്നുള്ളതൊക്കെ ഒന്ന് മനസ്സിലാക്കാം പേരെന്തായിരുന്നു ഷാഹുൽ ഷാഹുൽ നിങ്ങളുടെ കമ്പനിയുടെ പേര് ഹൈലൈൻ കൺസ്ട്രക്ഷൻസ് ആണ് ഓക്കെ ഇതിൻ്റെ ആഗ്രഹിക്ക സ്ഥലമായിരുന്നു ഇത് കൊല്ലം ബേസ്ഡ് ഉള്ള ഒരു ആർക്കിടെക്ട് ആണ് ഓൾറെഡി ഇവർക്ക് ഇതിന്റെ പ്ലാനും അതുപോലെ ത്രീ ഡിയും ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ അവർക്ക് അവര് ട്രിവാൻഡ്രത്താണ് ഇവിടെ കാലിക്കറ്റ് ബേസ് ചെയ്ത് വലിയൊരു കണക്ഷൻ ഇല്ലേ അപ്പൊ കൊണ്ട് ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്നപ്പോഴാണ് ഞങ്ങളായിട്ട് അവർ അസോസിയേറ്റ് ചെയ്യുന്നത് എത്ര വർക്ക് ഒരു നമുക്ക് ഓൾ സ്ക്വയർ ഫീറ്റ് അതെ 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 ഡീറ്റെയിൽസ് കാണാം കാലിക്കറ്റ് ഇപ്പോൾ ഉള്ളത് രാജീവ് സാറിൻ്റെ വീടാണ് നമ്മൾ ഹോം ടൂർ ചെയ്യുന്നത് ഒരുപാട് പ്രത്യേകത ഉള്ള വീടാണ് നിങ്ങൾക്ക് ഒരുപാട് റെഫർ ചെയ്യാൻ പറ്റുന്ന വീടാണ് സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല നിങ്ങൾ ഇതിൻ്റെ കണക്ട് ചെയ്തിട്ട് കർശനമായി വന്നിട്ട് പോകാൻ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് ഷാഹുലുമായിട്ട് കണക്ട് ചെയ്യുക അതിൻ്റെ ഫുൾ വർക്ക് എടുത്ത് ക്ലൈൻ്റിൻ്റെ അടുത്ത് നിന്ന് നല്ല ഫീഡ്ബാക്ക് വാങ്ങി നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിയ ഒരു എഞ്ചിനീയറും കൂടിയാണ് ഷാഹുൽ നമുക്കിതിൽ ഇവിടുന്ന് തുടങ്ങുമ്പോൾ ഗേറ്റിൽ തന്നെ ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഫോൾഡിംഗ് ആണ് വരുന്നത് അത്യാവശ്യം ഏരിയ ഉണ്ടെങ്കിൽ പോലും അവർ ഫോൾഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് നാല് രണ്ട് ഭാഗത്തേക്ക് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും റോഡിൽ നിന്നും ഏകദേശം ഒരു അറുപത് സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു കുറഞ്ഞ ഏരിയ മാത്രം അവർ കോബിൾ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് ബാക്കി കോൺക്രീറ്റ് ആണ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വിശാലമായ മുറ്റുണ്ട് നമുക്ക് പതിനാറ് സെൻറ് സ്ഥലമുണ്ട് അതിൽ പത്ത് സെൻറ്റിലാണ് വീട് നിൽക്കുന്നത് പക്ഷെ മുറ്റം നല്ല രീതിയിൽ ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ല ആർക്കിടെക്സിനെയും നല്ല എഞ്ചിനീയർസിനെയും നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ നല്ല ഡിസൈൻ അവൈലബിൾ ആണ് ഇവിടെ എന്ത് ചെയ്തു ഒരു പോർഷനിൽ മാത്രം കോബിൾ സ്റ്റോണും ബാക്കിയുള്ള എല്ലാ ഭാഗത്തും താന്തൂർ സ്റ്റോണും കൊടുത്തിട്ടുണ്ട് ഈ വീടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആകെ രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ നാൽപ്പത്തിയേഴ് ലക്ഷം രൂപയാണ് ഇതിന് ചിലവഴിച്ചിട്ടുള്ളത് ഇതിന്റെ ഫുള്ള് വർക്ക് എടുത്തിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞ ടീമാണ് അവരുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം പക്ഷെ ഈ വീട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ നമുക്കിതിന്റെ സൈസ് കണ്ടാല് ഇതിൻ്റെ പുറമേതിന്റെ ഏരിയ ഉണ്ടെന്നൊരാട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതൊരു മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം സ്ക്വയർ ഫീറ്റിന്റെ ഫീലാണ് അപ്പോൾ ഞാൻ ഇതിനോട് ഇതിന്റെ ക്ലൈൻറ്റിനോട് ചോദിച്ചു എന്താണ് ഇതിന് കാരണം പ്പോ അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ് തന്നെ അതായിരുന്നു അത് അദ്ദേഹത്തിന് എൽ ഷേപ്പ് ആയിട്ട് വീട് വേണം അപ്പൊ ഇങ്ങോട്ട് ഒരു പോഷൻ വന്നിട്ട് കറക്റ്റ് എൽ ഷേപ്പ് ആയിട്ടുള്ള ഒരു വീട് തന്നെ വേണം പറഞ്ഞു അങ്ങനെ വരുമ്പോൾ റോഡിൽ നിന്ന് വരുമ്പോൾ നല്ലൊരു കാഴ്ച ഫീൽ ചെയ്യും അതിനൊന്നും കൂടി ഗാംഭീര്യം കൊടുക്കാൻ വേണ്ടിട്ട് വലിയൊരു പോർച്ചും ഇവിടെ ചെയ്തിട്ടുണ്ട് പോർച്ചാണെങ്കിൽ കംപ്ലീറ്റ് ഇൻഡസ്ട്രിയൽ റൂഫാണ് അത് സ്ലോ പ്രൂഫായിട്ടാണ് കൊടുത്തിട്ടുള്ളത് കോൺക്രീറ്റിന്റെ റൗണ്ട് ഫില്ലർ കൊടുത്തിന് ശേഷം നമ്മുടെ നാല് ഭാഗത്തേക്കും ചെരുവുള്ള രൂപത്തിലുള്ള റോഫിംഗ് സ്റ്റൈലാണ് ഇതിൻ്റെ എലിവേഷൻ പറയുകയാണെങ്കിൽ സ്ലോപ്പ് ആൻഡ് ഫ്ലാറ്റ് മിക്സ്ഡ് ആണ് ഇതിൽ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഈ ഒരു ബബിൾസൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ലാൻഡ്സ്കേപ്പിംഗ് ഏരിയ ചെയ്തിട്ടുണ്ട് ശരിക്ക് നമുക്ക് ടോട്ടലായിട്ടുള്ള ഒരു സ്റ്റെപ്പായിട്ട് അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഉണ്ട് ഇവിടെ ശരിക്കും നമ്മൾ എന്താ ബെഡ്റൂമിലോട്ട് പോകുന്ന ആ ഒരു പാസേജിലാണ് സംഭവം ഉള്ളത് വലിയൊരു ഏരിയ തന്നെ നമുക്ക് പോയാൽ സമയങ്ങളിൽ ചേർക്കെ പറ്റിയ വലിയൊരു ഏരിയ തന്നെയുള്ളത് കംപ്ലീറ്റ് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഗ്ലാസ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടേജ് നോക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഇമ്പോർട്ടൻറ്റ് ജാളിയാണ് കാണുന്നത് ഇവിടെ ഉള്ളിൽ ഉള്ളിൽ ഞാൻ കാണിച്ചാൽ വലിയൊരു സ്പേസ് വിശാലമായ സ്പേസ് ഉണ്ട് അതിന് ഒരു പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഡോറും ആ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് എക്സ്റ്റീരിയർ കാഴ്ചകൾ ഉള്ളത് വലിയ വലിയ വിൻഡോസുകൾ ഉണ്ട് നല്ല വെന്റിലേഷൻ വരുന്ന വലിയ വീട് വലിയ വലിയ വിൻഡോസ് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സിറ്റൗട്ടാണ് സിറ്റൗട്ടിൽ നിന്നിട്ട് ഒരു ഏകദേശം ടൂ പോയിൻറ്റ് ടു രണ്ടേ ഇരുപതിലാണ് സ്ലാബിൻ്റെ വർക്ക് കൊടുത്തിട്ടുള്ളത് ഒരു ഫ്ലാറ്റ് റൂഫാണ് സിറ്റോട്ടിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു ഇവിടെ ഒരു വലിയൊരു സ്റ്റെപ്പ് എടുത്തതിനു ശേഷം ജസ്റ്റ് ഒരു സ്റ്റെപ്പ് കയറി കഴിഞ്ഞാലാണ് സിറ്റോട്ട് വരുന്നത് സിറ്റോട്ട് നല്ല ലെങ്ത്തി സിറ്റോട്ടാണ് ഒരു സ്റ്റോറേജ് ഏരിയയും ചെയറും അറിഞ്ഞിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വിൻഡോ ലിവിങ്ങിലോട്ട് വെളിച്ചം വരാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട് ഒരു മെയിൻ ഡോറ് മെയിൻ ഡോറ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു മെയിൻ ഡോറാണ് നല്ല രീതി ഞാൻ ഇതും ഞാൻ ക്ലൈൻറ്റിനോട് ചോദിച്ചിരുന്നു അപ്പോൾ ക്ലൈൻ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ മനൂട്ടായിട്ട് കാര്യങ്ങളൊക്കെ എൻജിനീർസിൻ്റെ ഭാഗത്ത് നിന്ന് അവർ വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഈസിയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാൻ പറ്റും നമ്പർ ഇതായുണ്ട് അപ്പം ഇതിലെന്താ ചോദിച്ചാൽ നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു മെയിൻ ഡോറാണ് ചെറിയ ഗ്രൂ കൊടുത്തിട്ടുണ്ട് നല്ല വൃത്തിയിൽ ഒരു ഹാൻഡിലുണ്ട് ഫുള്ള് തേക്കാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് ഇനിയുള്ള കാഴ്ചയാണ് ഞാൻ പറഞ്ഞത് വളരെ മനോഹരമാക്കിയിട്ടുള്ളത് കുറഞ്ഞ സ്പേസിൽ അതായത് ലിവിങ് ഡൈനിങ് കിച്ചൺ ആൻഡ് സ്റ്റെയർ ഇതെല്ലാം കൂടി ഒരു ഏകദേശം കുറഞ്ഞൊരു സ്ക്വയർ നാനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടാകും ആ സ്ക്വയർ ഫീറ്റ് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് കാരണം എന്താ വെച്ചാൽ ശരിക്ക് ഈ ലിവിങ്ങിൽ ഒരു പാർട്ടീഷൻ വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര കഞ്ചക്ഷനായി കംപ്ലീറ്റ് ഓപ്പൺ കൊടുക്കുന്നുള്ളതാണ് പ്രൈവസിക്ക് അത്ര ഇപ്പോൾ ചില ആളുകൾക്ക് വെച്ചാൽ ലിവിങ്ങിൽക്കുമ്പോൾ ഡൈനിങ്ങിൽ കാണാൻ പാടില്ല എന്നൊക്കെ റിക്വയർമെൻറ്റ് ഉണ്ടാവാറുണ്ട് അത്തരം റിക്വയർമെൻറ്റ് ഇല്ലാത്തൊരാളാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കാരണം നല്ല രീതിയിലുള്ള ഒരു ലിവിങ് സ്പേസ് ഇതിൽ അവരെടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ ടി സെലക്ഷൻ വരെ ഇവരാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത് കണ്ടോ നാല് സാംസങ്ങിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ള നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു എൽ സി ഡി ആണ് അവിടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാഡിങ് സ്റ്റോൺ വെച്ചിട്ടുണ്ട് അതിൻ്റെ ബാക്കിൽ ഇൻറ്റീരിയറിന് വളരെ കുറഞ്ഞ ക്യാഷ് മാത്രമേ സ്പെൻഡ് ചെയ്തിട്ടുള്ളൂ സിമ്പിൾ ആയിട്ടുള്ള ഒരു എൽ സി ഡി യൂണിറ്റാണ് ആ ഔട്ടിൽ കൊടുത്ത വിൻഡോ ഉള്ളിലോട്ട് വരുമ്പോൾ ഒരു ഡിസൈൻ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി ഇതിൽ ലിവിങ്ങിൻ്റെ രണ്ട് സൈഡിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ട് വലിയ വിൻഡോസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം ലിവിങ് ഏരിയയിലോട്ട് വരുന്നുണ്ട് ഈ ഒരു പാഷിയോല് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വുഡൻ ടൈലും ഇപ്പോഴത്തെ ഗ്രേ ഫിനിഷ് മാറ്റ് ടൈലും ആണ് കൊടുത്തിട്ടുള്ളത് ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സ്പേസിലാണ് എന്ത് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഏരിയ ഒരു സിക്സ് സീറ്റർ ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടെയുള്ള ഈ ഒരു ബേ വിൻഡോ ആണ് വളരെ കുറഞ്ഞ ഏരിയയിലാണ് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം മാക്സിമം സ്പേസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം അപ്പം എന്താ വിൻഡോ പുറത്തോക്ക് തള്ളി കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് വാൾ വരുന്നത് ബേ വിൻഡോ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വിൻഡോ ബേവിന്റെ ഓരോ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു വുഡൻ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലുള്ള കർട്ടൻസും വെളിച്ചും വരുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും ലിവിംഗ് ഡൈനിങ്ങ് വെളിച്ചം വരുന്നുണ്ട് പിന്നെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വീടാണെങ്കിൽ പോലും ഈ ഒരു ഭാഗം ഡബിൾ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ആ ഡബിൾ ഹൈറ്റ് മുകളിലാണെങ്കിൽ റൂഫ് ടൈല് സാധാരണ ഇൻഡസ്ട്രിയൽ റൂഫാണ് ഈ റൂഫ് ടൈൽ ഞാൻ ചോദിച്ചപ്പോൾ മനസ്സിലായെന്ന് വെച്ചാൽ സാധാരണ റൂഫ് അവർ പെയിന്റ് ചെയ്തതാണ് നമ്മൾ നോർമൽ ക്ലാഡിങ് ടൈൽ തന്നെയാണ് അത് പെയിന്റ് ചെയ്തിട്ട് കളർ മാറ്റിയതാണ് ഇനി നെക്സ്റ്റ് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പൺ കിച്ചൺ ആണ് ഈ ഓപ്പൺ കിച്ചൻ പലപ്പോഴും ആളുകൾ ഓപ്പൺ കിച്ചൺ പറയാറുണ്ടെങ്കിലും പിന്നീട് അത് ക്ലോസ് ആവാറാണ് എന്നാൽ വളരെ വൃത്തിക്ക് ചെയ്ത ഒരു ഓപ്പൺ കിച്ചൺ ആണ് നമുക്ക് ആ ലിവിംഗിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ കിച്ചൺ ആണെങ്കിൽ പോലും ഒരു ഫീല് വരുന്നില്ല നല്ല വൃത്തി വൃത്തിയിൽ നല്ല മനോഹരമാക്കി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ടൈലാണെങ്കിലും അതിൻ്റെ ഗ്രാനൈറ്റ് ആണെങ്കിലും അതിൻ്റെ യൂണിറ്റ്സുകളാണെങ്കിലും ഒക്കെ നല്ല വൃത്തി ചെയ്തിട്ടുണ്ട് മൾട്ടിവുഡാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ നോബും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ചിമ്മിനി ഉണ്ട് സിങ്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഫോ ഫ്രിഡ്ജിന്റെ ഭാഗം ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോ വാൾ വെച്ചിട്ട് ചെറിയൊരു ഫ്രിഡ്ജ് ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് വർക്ക് ഏരിയ ഉണ്ട് ആൾറെഡി ഓസ്വാമിംഗ് കഴിഞ്ഞിട്ട് രണ്ട് മാസത്തെ വർക്ക് ഏരിയ നമ്മൾ കാണിക്കുന്നില്ല ചെറിയൊരു വർക്ക് ഏരിയയാണ് ഒരു ഏകദേശം ഒരു ഒരു മീറ്റർ വീട് ഒന്നേ രൂപ വീടുത്തുള്ള ഒരു ചെറിയൊരു വർക്ക് ഏരിയയാണ് ഉള്ളത് ഇവിടെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ബാർ ചെയറൊക്കെ ഇട്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വീടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത് അവരുടെ ബെഡ്റൂമുകൾ കൊടുത്തത് അങ്ങനെ കൊടുക്കുമ്പോൾ രണ്ട് കാര്യമാണ് ഒന്ന് അവരുടെ എൽ ഷേപ്പ് നിന്നുള്ള അവരുടെ ഒരു ഡ്രീം ഫുൾഫിൽ ചെയ്യുകയാണ് അതുമാത്രമല്ല അവർക്ക് നല്ല പ്രൈവസി കിട്ടണം രണ്ട് ബെഡ്റൂമിനും നല്ലൊരു പ്രൈവസി കിട്ടുകയാണ് പിന്നെ ഇതിനെടുത്ത് പറയേണ്ട ബെഡ്റൂം പറയുന്നതിന് മുന്നേ എടുത്ത് പറയേണ്ട സംഭവമാണ് സ്റ്റെയർ സ്റ്റെയർ നമുക്ക് വളരെ സിമ്പിളായിട്ടാണ് ഫീൽ ചെയ്തത് അതായത് ഓൾറെഡി ത്രെഡ് മാത്രമേ ഉള്ളൂ റൈസ് ഇല്ല ജസ്റ്റ് ഒരു നമ്മളൊരു വുഡിന്റെ പലക വെച്ചങ്ങനെ ഉണ്ടാവും ആ ഒരു ഫീലാണ് അതിൻ്റെ ഹാൻഡിലാണെങ്കിലും എന്തുണ്ട് സിമ്പിൾ ആയിട്ടുള്ള ഹാൻഡ് റിലാണ് വുഡന്നെ കൊടുത്തിട്ടുണ്ട് ഇത് ഒന്നും കൂടി സിമ്പിൾ ആവുള്ള കാരണം എന്തായാലും ഇവിടെ സാധാരണ ഈ ഒരു സംഭവം എല്ലാവരും കട്ടി കൂട്ടാറുണ്ട് ഇത് ശരിക്കും ഒരൊറ്റ പ്ലേറ്റ് കൊടുത്തിട്ട് ആ പ്ലേറ്റിന്റെ അതേ തിക്നെസ്സിൽ വരുന്ന ഇതാണ് റെയിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഒറ്റ യൂണിറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എക്സ്പെൻസ് കുറഞ്ഞ സ്റ്റെയർ ആണ് സിമ്പിൾ ആയിട്ടുള്ള സ്റ്റെയർ ആണ് വളരെ ക്യൂട്ടായിട്ടുള്ള ആണ് ഈ സ്റ്റെയറിൻ്റെ അടിഭാഗത്താണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത് പക്ഷെ എന്തില്ല ഈ ലിവിങ് ഡൈനിങ് വരുന്ന ഭാഗത്തു വ്യൂ ഇല്ല അത് ഈ ഭാഗത്താണ് അതിൻ്റെ വ്യൂ ഉള്ളത് ജസ്റ്റ് ഇതിൻ്റെ മിറർ കൊടുത്തതൊക്കെ ഹൈലൈറ്റ് ആയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ഇൻഡസ്ട്രിയൽ സപ്പോർട്ട് മുൻ ഈ മിറർ കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ ടോപ്പ് ബേസിൻ ഉണ്ട് അടിയിലൊക്കെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് പറയാനുള്ളത് ഇവരുടെ രണ്ട് ബെഡ്റൂമിന്റെ കാഴ്ചകളാണ് അന്ന് കാണാം അപ്പോ ഇത് നമുക്ക് കപ്പിൾ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഒരു പാഷ്യോ കൊടുത്തിട്ട് ആ പാഷ്യോ എന്ന് എന്ത് ചെയ്തു രണ്ട് ഒരു പാസേജ് കൊടുത്തിട്ട് ആ പാസേജിൽ നിന്ന് രണ്ട് ബെഡ്റൂമുകൾ കൊടുത്തു അപ്പോൾ എന്തെങ്കിലും ഒന്നും കൂടി നല്ല പ്രൈവസി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ജസ്റ്റ് ഇവിടെ ഒരു പാശയം ഉണ്ടെന്ന് കാണിച്ചാൽ അത് ഹൈലൈറ്റ് ആണ് അപ്പോൾ നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂം വരാം മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുമ്പോൾ ഈ നേരത്തെ വരുന്ന പാസേജിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നുണ്ട് ഇവിടുന്ന് ആണ് അവരുടെ ടോയ്ലറ്റ് വരുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ അതിലാണ് നാല് ബെഡ്റൂമും നാല് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് ഒക്കെ ഉള്ളത് അപ്പോൾ വലിയൊരു വാർഡ്രോബ് തന്നെ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ടുള്ളത് കംപ്ലീറ്റ് വുഡൺ ആണ് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ എക്സ്പെൻസ് കുറക്കാനുള്ള ഒരു മാർഗ്ഗമാണ് ബിനീർ കൊടുത്താൽ അതിന്റെ പോളിഷിംഗ് ഒക്കെ എക്സ്പെൻസ് കൂട്ടും സിമ്പിൾ ആയിട്ടുള്ള മൈക്കാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റ് ആണെങ്കിലും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഹെഡ് ആണ് ഈ ഒരു ഭാഗത്ത് എന്തിട്ടുണ്ട് പെയിന്റ് മാത്രം ഒന്ന് മാച്ച് ചെയ്തിട്ടുണ്ട് ഒരു പച്ച കളർ പെയിന്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ള എല്ലാ ചുമരും വൈറ്റ് ആണ് ഒരു ഗ്രേ ആയിട്ടുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് കംപ്ലീറ്റ് അപ്പോക്സി യൂസ് ചെയ്തിട്ടുണ്ട് ഇനി ഈ ഒരു പാസേജ് നിന്നുള്ള ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്നും കാണാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബാത്റൂമാണ് ലഡ്ജ് വാളൊക്കെ ഇട്ടുള്ള ഒരു ബാത്റൂമാണ് ഇനി ഈ ഒരു കഞ്ചക്ഷൻ ഉള്ളത് ഈ ഒരു ഇങ്ങോട്ട് വരുമ്പോഴുള്ള ഈ ഒരു കഞ്ചക്ഷൻ അതുവരെ അവർ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ വൃത്തിക്കന്നെ ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ അവരൊരു പാഷ്ഷോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പാഷ്ഷോയ്ക്ക് ഉള്ള എന്താണ് സ്ലൈഡിങ് ഡോറാണ് അപ്പോൾ ഇത് നോ നീക്കിക്കഴിഞ്ഞാൽ ഈ കട്ടം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ ഒരു കഞ്ചക്ഷൻ ഫീൽ ചെയ്യൂല ഇവിടെ എന്ത് ചെയ്തിട്ട് നല്ലൊരു സ്പേസ് താന്തൂർ സ്റ്റോൺ ആണ് അപ്ലൈ നമ്മൾ മുറ്റി വിരിക്കുന്ന ആ ഒരു നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ ഉണ്ട് ഈ ഒരു കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു ഗ്ലാസ് ഇട്ടവർ കവർ ചെയ്തിട്ടുണ്ട് പോളികാർബൺ കാർബൺ ഷീറ്റാണ് ഉപയോഗിച്ചിട്ടുള്ള ഇൻഡസ്ട്രിയൽ സപ്പോർട്ടിങ് കൊടുത്തിട്ടുണ്ട് ഏത് രൂപത്തിലും ഈ സ്പേസിനെ വേണമെങ്കിൽ കൺവേർട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും കുറച്ച് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ട് നല്ല രീതിയിലുള്ള ഗ്രീനറി കൊണ്ടുവരാൻ പറ്റും അതേപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ ടേബിളും ചെയറിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്പേസ് ആക്കാൻ പറ്റും ആ ഭാഗത്ത് അതിൻ്റെ ആ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഇൻഡസ്ട്രിയൽ ഡോറും അവർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളി പ്രൊട്ടക്റ്റഡ് ആണ് ഇവിടെ ഗ്ലാസ് കൊടുത്താലും ഈ ഒരു ഭാഗം കൊണ്ട് ഫുള്ളി പ്രൊട്ടക്റ്റാണ് ചെയ്തിട്ടുള്ളത് ഇനി അവരുടെ പാരൻസിനൊക്കെയുള്ള ഒരു ബെഡ്റൂമും കൂടി ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കൂടുതൽ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല വളരെ സിമ്പിളായിട്ടൊരു ഡബിൾ ബെഡ് ഇടുന്ന രൂപത്തിലാണ് ആ കാര്യം സെറ്റ് ഇവിടെ മറ്റൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ ഈ ഏരിയ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു പാസേജ് ആണ് ഇവിടെ ഈ ഒരു ഭാഗത്തായിരുന്നു അവർ മെയിൻ ഡോർ ഉണ്ട് ബെഡ്റൂമിൻ്റെ ഡോർ കൊടുക്കാൻ കഴിഞ്ഞിരുന്നത് അത് ഇങ്ങോട്ട് മാറ്റിയപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കോമൺ ടോയ്ലറ്റ് ആയിട്ട് ഉപയോഗിക്കുക അതേപോലെ തന്നെ അറ്റാച്ച് ടോയ്ലറ്റ് ഉപയോഗിക്കുക അപ്പോൾ രണ്ട് ടോയ്ലറ്റ് ഒരു ടോയ്ലറ്റിന് രണ്ട് യൂസ് ആയിട്ട് അവർ കണ്ടിട്ടുണ്ട് അതൊക്കെ ഒരു പ്ലാൻസിലെ ബ്രില്യൻസ് തന്നെയാണ് അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ള അപ്സ്റ്റെയറിലെ കാഴ്ചകളാണ് ഈ സ്റ്റെയർ പ്ലേസ് ചെയ്യുന്നത് അവർ ചെയ്ത സംഭവം എന്താ വെച്ചാൽ ഒരു സിംഗിൾ സ്റ്റെപ്പ് ഇവിടെ സെറ്റ് ചെയ്തു അത് നമ്മൾ ടൈൽസ് ഇട്ട് കോൺക്രീറ്റ് ലൈനാണ് സെറ്റ് ചെയ്തിട്ട് ആ സ്റ്റെപ്പ് അതിൻ്റെ മുകളിൽ കൊടുന്ന് വെച്ച ഫീലാണ് എന്തെങ്കിലും സ്റ്റെയർ ഉള്ളത് അപ്പോൾ നമുക്ക് സ്റ്റെയർ നമ്മൾ അകത്തെ പറഞ്ഞു വളരെ ആയിട്ടുള്ള സ്റ്റെയർ ആണ് അപ്പോൾ ഈ സ്റ്റെയർ കയറി നമ്മൾ നേരെ എത്തുന്നത് ഒരു ഒരു പാസേജിലോട്ടാണ് ഒരു അപ്പർ ലിവിങ് എന്ന് പറയാൻ പറ്റില്ല ഒരു പാസേജിലോട്ടാണ് ഈ പാസേജ് നമുക്കിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ എന്ത് ചെയ്യുക ലിവിങ്ങും ഡൈനിങ്ങും നമുക്ക് കാണാൻ പറ്റും കിച്ചണും കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വലിയൊരു വിൻഡോസും ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ അടിയിൽ നിന്ന് പറഞ്ഞ് റൂഫ് ടൈൽ നോർമൽ റൂഫ് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്ലോപ്പ് റൂഫാണ് അവിടെ നോർമൽ റൂഫ് ടൈൽ തോന്നാതിരിക്കാൻ വഴി അവിടുത്തെ ഒരു പെയിൻറ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട് നമുക്ക് അപ്സ്റ്റെയറിൽ കൂടുതൽ കാഴ്ചകളൊന്നുമില്ല ഈ രണ്ട് ബെഡ്റൂമിലെ കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കാണാം ഇതിൽ ഓപ്പൺ ഡ്രസ്സിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നല്ല രീതിയിൽ ടൈൽസൊക്കെ ഇട്ട് ഷീറ്റ് ഇട്ടിട്ട് അവരുടെ യൂട്ടിലിറ്റി സ്പേസ് ആയിട്ട് ഓപ്പൺ ഡ്രസ്സിനെ മാറ്റിയിട്ടുണ്ട് അതേപോലെ തന്നെ ഫ്രണ്ടിലൊരു ബാൽക്കണിയും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ബാൽക്കണി കംപ്ലീറ്റ് പോളി കാർബൺ ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത് ഗ്ലാസ് മോഡൽ വരുന്ന രൂപത്തിൽ ഇൻഡസ്ട്രിയൽ സപ്പോർട്ടിലാണ് ചെയ്തിട്ടുള്ളത് ഒരു രണ്ട് സ്ക്വയർ തൂണ് കൊടുത്തിട്ട് അമ്മ സപ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലാണ് ചെയ്തിട്ടുള്ളത് ഇതാണ് ഇൻഡസ്ട്രിയൽ ഒരു കാഴ്ച ഉള്ളത് ഇവിടെ നമുക്ക് കറക്റ്റ് വീട് കംപ്ലീറ്റ് കാണാൻ പറ്റും ഇതൊക്കെയാണ് ഈ വീടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പറയാനുള്ളത് അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമൻറ്റിൽ ചോദിച്ചാൽ റിപ്ലൈ വരുന്നതായിരിക്കും അതിൻ്റെ എഞ്ചിനീയേഴ്സിൻ്റെ നമ്പറും അവിടെ കൊടുത്തിട്ടുണ്ട് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക ലൈക്കും ഷെയറും കമന്റൊന്നും മറക്കാതിരിക്കുക അടുത്ത വീടുകൾ കാണാം ബൈ